ഭക്ഷണ പ്രിയർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കാലമാണ് ക്രിസ്മസ് കാലം. കാരണം വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ പറ്റിയ ഒരു സമയമാണ്. കുടുംബത്തിലെല്ലാവരും കൂടും, അതിൻ്റെയൊക്കെ ഒരു സന്തോഷവും ഈ ഭക്ഷണമൊക്കെ ആകുമ്പോൾ അതൊരു ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ പോത്തിനെ വെട്ടാതെ എന്ത് ക്രിസ്മസ്, എന്ത് ആഘോഷം അല്ലേ? അപ്പോൾ ജെയിൻ ചേട്ടനും ഞാനും കൂടെ ഇപ്പോൾ ഞാനല്ല ജെയിൻ ചേട്ടനും ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് ബീഫ് വെച്ച് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ഫ്രൈ ആണ്. അപ്പോൾ ബീഫ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം, ഈ മഞ്ഞളും ഉപ്പുപൊടിയും മഞ്ഞളും ഉപ്പുപൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നു ബീഫ് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ബീഫ് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നു. വെളുത്തുള്ളി, സവോള, പച്ചമുളക്, ഇഞ്ചി, തക്കാളി, ഉപ്പുപൊടി, കുരുമുളക് പൊടി, കടുക്, ചെറിയൊരു ഉള്ളി, കുറച്ച് കടുക്. ഓ ആയിക്കോട്ടെ. കടുക് പൊട്ടി, കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സവോള, ചെറുതായിട്ട് കനം കുറച്ച് അരിയണം, വെളുത്തുള്ളി, പത്തിരുപത് വെളുത്തുള്ളി അല്ലി ഉണ്ടാവും, അതിങ്ങനെ നടുകെ കീറിയിട്ട് ഇടുക. പച്ചമുളകും ഒരു എത്ര എണ്ണം? ഒരു അഞ്ചെണ്ണം. അഞ്ചെണ്ണം. അപ്പൊ ഇതിനി ഒന്ന് നല്ല വഴണ്ട് നല്ല സ്വർണ്ണ നിറമൊക്കെ ആയി വരണം. ഇഞ്ചി ഒരു ഇടത്തരം കഷ്ണം, ചെറുതാക്കി അരിഞ്ഞിടാം. ഇതിപ്പോ ഒരു എത്ര ബീഫ് വേണം? ഒരു കിലോ ബീഫ്. ഒരു കിലോ ബീഫ് നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു രണ്ട് എന്താണ് സവാള ചെറുതായിട്ട് കുരുകുനാന്ന് അരിഞ്ഞത്, പിന്നെ ഒരു 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 പത്തിരുപത് അല്ലി വെളുത്തുള്ളി നെടുകെ കീറിയത്, പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് അതും ഇങ്ങനെ നെടുകെ കീറി തന്നെ ഇടുന്നത്, പിന്നെ ഇഞ്ചി. ഇഞ്ചിയാണ്, ഇഞ്ചി ഒരു അത്യാവശ്യം ഒരു ഇത്ര കഷ്ണമായിരിക്കാം അല്ലേ, ഒരു ഒരു ഇടത്തരം കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ടത്. ഇത്രയാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഉള്ളി ഇങ്ങനെ ഏകദേശം വഴന്ന് ചെറുതായി ചെറുതായി വരുന്നുണ്ട്, നിറമൊക്കെ മാറി വരുന്നുണ്ട് അല്ലേ. ആ സമയത്ത് തക്കാളി, നമ്മൾ തക്കാളി ഇടുകയാണ്. എത്ര തക്കാളി ഉണ്ട്? രണ്ട് തക്കാളി ഉണ്ട്, രണ്ടെണ്ണം മുഴുവൻ വേണ്ട. രണ്ടെണ്ണം മുഴുവൻ വേണ്ട, ഒരു ഇടത്തളം ഇടത്തരം തക്കാളി, ചെറിയ തക്കാളി രണ്ടെണ്ണം. ഏകദേശമായി അല്ലേ? ഏകദേശം ക്രിസ്മസിന് ചേട്ടന്മാർക്ക് കമ്പനി വിടാനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന റേറ്റ് ആണ്. അപ്പോൾ തക്കാളിയൊക്കെ ഏതാണ്ട് വഴണ്ട് നല്ല നല്ല പരിവായി അല്ലേ. ഇതിനകത്ത് ഉപ്പുണ്ടോ എന്നുള്ളത്, ഇനി കുരുമുളക് പൊടി ഇടുവാണ്. അപ്പൊ ഇനി നമുക്ക് ബീഫ്. അപ്പോ ബീഫ് ഇടാം. ഓക്കെ, ആദ്യമേ പറഞ്ഞു മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരുന്ന ബീഫാണ്. പിന്നെ ഇത്രയും സാധനങ്ങളും കൂടെ ചേർത്ത് നമ്മൾ വരട്ടി ഇങ്ങെടുക്കുകയാണ്. വരട്ടിയല്ല, ഫ്രൈ ചെയ്ത് ഇങ്ങെടുക്കുകയാണ് അല്ലേ. വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇതിപ്പോൾ യാത്രയിലൊക്കെ ആണെങ്കിലേ നമ്മൾ ഈ ബീഫ് നല്ലതായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, വേവിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഇപ്പോൾ യാത്രയിൽ വഴിക്ക് നമുക്ക് പെട്ടെന്ന് സ്റ്റൗ ഇതുണ്ടെങ്കിൽ നിർത്തിയിട്ട് പെട്ടി സാധനങ്ങൾ അരിഞ്ഞ് പെട്ടെന്ന് ഒരു അരമണിക്കൂറും കൊണ്ട് ഒരു കറിയാകും, റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു കറിയാണ്. പിന്നെ ഇതിനകത്ത് കറിവേപ്പില മല്ലിയിലയും കൂടെ നമ്മളിൽ പൂളി അടിപൊളി. ആ ബീഫിൻ്റെ കളറും ഇതിൻ്റെ ആ പച്ചപ്പും പ്രത്യേകിച്ച് ഉരുളിക്കകത്ത് ഇതിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു 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 കണ്ണിന് നല്ല കുളിർമയാണ്. ഇനി ഒന്നിറക്കി മൂടി വെച്ച
നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, മണമൊക്കെ വന്നിട്ടുണ്ടല്ലോ. നല്ല നല്ല ഞെരിപ്പ മണം. ഒന്ന് ഇരുന്ന് കഴിഞ്ഞാലാണ് ഇല ഒന്ന് മൂടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ മണവും കൂടെ എല്ലാം കൂടെ ഒന്ന് റെഡിയാവും, കാര്യമായിട്ട് കിട്ടും. അപ്പോൾ സാധനം, അതായത് കുരുമുളക് മാത്രം ഇട്ട് ആ ഒരു മസാല മാത്രം കൊടുത്ത് നമ്മൾ വേവിച്ചെടുത്താം. നമ്മുടെ എന്താണ് ബീഫ് ഫ്രൈ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്, എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റിനെ മാറ്റി നിർത്താൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റ് സാധനം. ഞാൻ പറഞ്ഞു നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന സാധനമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക, അത്രയും ഉള്ളതായിട്ടാണോ. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കുകയല്ലേ? ബീഫ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം, യാത്രയ്ക്കും കൊണ്ടുപോകാം. കിടിലം ഐറ്റമാണ്, നമ്മുടെ ജെയിൻ ചേട്ടൻ്റെ വക. ജെയിൻ ചേട്ടാ, നിങ്ങൾ മുത്താണ്, അത് മാത്രമേ പറയാനുള്ളത്. അപ്പോൾ ഇതും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ വക ക്രിസ്മസ് പറഞ്ഞാലോ. അപ്പോൾ ആയിക്കോട്ടെ, ഹാപ്പി ക്രിസ്മസ്.